നമസ്കാരം. ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഹെൽത്ത് ടോക്കിൽ ചർച്ച ചെയ്യുന്ന വിഷയം പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ശ്രീ ഉത്രം തിരുനാൾ റോയൽ ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരിജ ഗുരുദാസ് ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതും ഇതേ വിഷയമാണ്, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിനെ പറ്റിയാണ്. പക്ഷെ നമുക്കറിയാം അതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി. കാരണം ഇന്ന് വളരെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പോലും ഈ അസുഖം കണ്ടുവരുന്നത്, അതായത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ സംസാരിച്ചതാണ്, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലായതുകൊണ്ട് നമുക്കിതിനെപ്പറ്റി തന്നെ ഈ ആഴ്ചയും ചർച്ചകൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിനെപ്പറ്റിയുള്ള ഇതിൻ്റെ സിംപ്റ്റംസ് എന്താണ്, ഇതിനെ നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതിനൊക്കെ പറ്റി പറഞ്ഞു. അപ്പോൾ ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു രോഗം നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ദോഷഫലങ്ങൾ എത്രത്തോളം ഉണ്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പല ആളുകളിലും പല സിംറ്റംസായിട്ട്. ഇപ്പോൾ ടീനേജേഴ്സിന് അവരുടെ കോസ്മെറ്റിക് പ്രോബ്ലം, ഹെയർ ഗ്രോത്ത് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം, പിന്നെ അവരുടെ ഒബീസിറ്റി, വണ്ണം കൂടുതലാകൊണ്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം കുറയുന്നത്, പിന്നെ മെൻസ്ട്രൽ അബ്നോർമാലിറ്റി, അതായിരിക്കും. നേരെ മറിച്ച് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് അവർക്ക് കുട്ടികളുണ്ടാകുന്നില്ല എന്നുള്ളതായിരിക്കും, അപ്പാർട്ട് ഫ്രം ഒബീസിറ്റി. അപ്പോൾ അതായിരിക്കും അതിൻ്റെ മെയിൻ ഫോക്കസ്. പിന്നെ കുറച്ചുകൂടെ കുട്ടികളായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകാവുന്ന, ഇതുകൊണ്ടുണ്ടാകാവുന്ന ബാക്കി അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ള. അപ്പോൾ ഇപ്പോൾ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പ്രഗ്നൻസി, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിൽ ഇപ്പോൾ പ്രഗ്നൻസി നമ്മൾ ഉണ്ടാകുന്നില്ല, ഓവുലേഷൻ നടക്കുന്നില്ല, പ്രഗ്നൻസി ഉണ്ടാകാൻ താമസമുണ്ട് എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അത് നേരെ മറിച്ച് പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ തന്നെയും അത് ഇപ്പോൾ സാധാരണ ഒരാളിന് 12% അബോർഷൻ ചാൻസ് പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ. നേരെ മറിച്ച് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉള്ളവർക്കൊരു 50-56% അബോർഷൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്. പിന്നെ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഡയബറ്റീസ്, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ്, ഒരു 24 weeks ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യും. അതിന് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നാണ് പറയുന്നത്. അത് ബേബിക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും. അമ്മയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, പക്ഷേ അത് ബേബി അവരുടെ ലങ്സിൻ്റെ മെച്യൂറിറ്റി കുറയും, ബേബിക്ക് ഓവർ സൈസ് വരും, പിന്നെ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് അങ്ങനെ വരും. പിന്നെ ബേബി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഡയബറ്റീസ് മാറും. പക്ഷേ 30% ആളുകൾക്കും ഭാവിയിൽ അവർക്ക് ഡയബറ്റീസ് ഉണ്ടാകും. അപ്പോൾ Type 2 diabetes എന്ന് പറയുന്നത് ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിൻ്റെ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഒരു 10 times കൂടുതലായിരിക്കും ഒരു സാധാരണ പോപ്പുലേഷനിലുള്ള ആളുകളെക്കാളും. അപ്പോൾ ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഡിസ്ലൈപ്പിഡീമിയ എന്ന് നമ്മൾ പറയുന്ന കൊളസ്ട്രോൾ, ലിപ്പിഡ് പ്രൊഫൈൽ എല്ലാം മാറും, കൊളസ്ട്രോൾ ലെവൽ കൂടും, ട്രൈഗ്ലിസറൈഡ് കൂടും, പിന്നെ HDL കൊളസ്ട്രോൾ കുറയും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന പിന്നെയുള്ള പ്രശ്നങ്ങൾ, ഹൈപ്പർ ടെൻഷൻ, പ്രഷറ് കൂടുതലുണ്ടാകും, പിന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ്, ഹാർട്ട് അറ്റാക്ക്, കൊറോണറി ആർട്ടറി ഡിസീസ്, ഇതൊക്കെ കുറച്ച് കൂടുതലായിരിക്കും മറ്റുള്ളവരുടെ അപേക്ഷിച്ചിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ ക്യാൻസർ, നേരത്തെ നമ്മൾ യൂട്രസിൻ്റെ ക്യാൻസർ കൂടുതലാണ് ഇവർക്കെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഓവറിയിലെ ക്യാൻസർ, പിന്നെ ബ്രസ്റ്റിലെ ക്യാൻസർ എല്ലാം ഇവർക്ക് കൂടുതലായിരിക്കും, ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്, അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകും. അതുകൊണ്ട് ഇത് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അപ്പോഴത്തേക്കുള്ളതല്ല, ഇത് നമ്മൾ ഭാവിയിലേക്കും കൂടെ ഉള്ള കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കണം അതിന് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. ഇപ്പം ഡോക്ടർ, നമ്മൾ സംസാരിച്ചപ്പം ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ആയിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉള്ളവർക്ക് ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള കാരണം എന്താണ്?
ഇപ്പോൾ ബേസിക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിൻ്റെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് എൽ എച്ച് ലെവൽ കൂടിയിട്ട് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ ആക്ഷൻ ശരിക്കും നടക്കില്ല. ഇൻസുലിൻ ഉണ്ട്, റിസപ്റ്റേഴ്സും ഉണ്ട്, പക്ഷേ ഇൻസുലിൻ്റെ ആക്ഷൻ ശരിക്കും നടക്കാത്തതുകൊണ്ട് അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് കൊണ്ട് ഇൻസുലിൻ്റെ ആക്ഷൻ ശരിക്കും നടക്കാത്തതുകൊണ്ട് ബോഡി പിന്നെയും കൂടുതൽ കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസും ഇൻസുലിൻ എക്സസ് ഇതാണ് ബേസിക് ക്രക്സ് ഓഫ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഇൻസുലിൻ കൂടുന്നത് കൊണ്ട് ഓവറിയിലെ ഗ്രാൻഡ്ലോസ സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ എച്ച് എന്ന് പറയുന്ന ഒരു ലൂട്ടിനൈസിങ് ഹോർമോൺ അത് കൂടും. കൂടിയിട്ട് അതാണ് പിന്നെ എക്സസ് ആൻഡ്രോജൻ ഓവറിയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഈ ഗ്രാൻഡ്ലോസ സെൽസാണ് ആൻഡ്രോജൻ എക്സസ് ഉണ്ടാക്കുന്നത്, പീക്ക സെൽസും. അപ്പോൾ മെയിൻ പ്രോബ്ലം ഈസ് ഇൻസുലിൻ. അപ്പോൾ അതുകൊണ്ട് ഇൻസുലിൻ കൂടുതൽ ലൂട്ടിനൈസിങ് ഹോർമോൺ ഫ്രം തലച്ചോറിൽ നിന്നുള്ള പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉള്ള ലൂട്ടിനൈസിങ് ഹോർമോൺ കൂടിയിട്ട് ലൂട്ടിനൈസിങ് ഹോർമോൺ ഈ ഓവറിയിലെ സ്ട്രോമയിൽ ആക്ട് ചെയ്തിട്ട് കൂടുതൽ ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആൻഡ്രോജൻസ് കൂടുമ്പോൾ, ടെസ്റ്റോസ്റ്റിറോൺ കൂടുമ്പോൾ അവർക്ക് ഹെയർ ഗ്രോത്തും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ ഈ ഓവുലേഷൻ നടക്കുന്നില്ല. ഈ ഒരു ഇത് വരുമ്പോൾ ഇപ്പോൾ ലൂട്ടിനൈസിങ് ഹോർമോൺ നേരത്തെ വരുന്നത് കൊണ്ട് ഓവം ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നില്ല. പ്രോപ്പർ ഡെവലപ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതാണ് ഒരു ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിയുടെ, ഈ ഓവുലേഷൻ നടക്കുന്നില്ല എന്നുള്ളത്. മാത്രമല്ല ഈ ഇൻസുലിൻ എക്സസ് എന്നുള്ളത് എൻഡോമെട്രിയത്തിൽ യൂട്രസിൻ്റെ അകത്തെ ലൈനിങ് അതിൽ ആക്ട് ചെയ്തിട്ട് അതിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ തന്നെ ആ യൂട്രസിനകത്തോട്ട് അത് വരുന്നില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് കുട്ടികളുണ്ടാകാറുണ്ട്.